ഭക്തൻ ശ്രദ്ധയോടുകൂടി ആരാധിക്കുന്ന പ്രധാന കോവിലിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കയ്യിലേക്ക് വീഴുന്ന പ്രസാദം പോലെ നമുക്ക് ടോമച്ചനെ സ്വീകരിക്കാം. സർവശക്തൻ, സർവേശ്വരൻ, ദൈവം, ജീവിക്കുന്നവൻ, അവൻ സംരക്ഷിക്കുന്നവൻ, അവിടുന്ന് നൽകിയ ഈ വലിയ അഭിഷേകത്തെയും കൃപയെയും ഇരുകരങ്ങളിലേക്കും ഒരു ജനത ഏറ്റുവാങ്ങുന്ന സമയം, തലസ്ഥാന നഗരിയിലേക്ക് ടോമച്ചനെ ഹൃദയം കൊണ്ട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത് കേരള ജനതയുടെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആദരവ്, പ്രിയപ്പെട്ട ടോമച്ചനെ ഒരു ഷോൾ അണിയിച്ച് അറിയിക്കുന്നതാണ്. ഫാദർ ടോം ഉൾനാലിൽ നമ്മോടൊപ്പം ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയാണ്. അത് അദ്ദേഹത്തിൻ്റെ വിഭുതി ധൈര്യം കൊണ്ട് തന്നെയാണ്. അതാണെങ്കിൽ ലോകത്തിനാകെ മാതൃകയായി തന്നെ നിൽക്കുകയും ഈ സമൂഹത്തിന് വേണ്ടി ഇനിയും പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാൻ ടോമച്ചൻ സന്നദ്ധനാണെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീകരരുടെ തടവറയിൽ നിന്നും ഫാദറിൻ്റെ മോചനത്തിനായി പ്രവർത്തിച്ചവരെല്ലാം മനുഷ്യത്വത്തിൻ്റെ പേരിൽ അഭിനന്ദനം അർഹിക്കുന്നു. ഫാദറിൻ്റെ മോചനം ഉറപ്പാക്കാൻ ഇടപെട്ട ഒമാൻ ഭരണാധികാരികളുടെയും വത്തിക്കാൻ്റെയും സന്മനോഭാവം പ്രത്യേകമായ അഭിനന്ദനം അർഹിക്കുന്നു. സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി അഹോരാത്രം പ്രയത്നിക്കണമെന്നുള്ള വിശ്വാസമാണ് ടോമച്ചനെ നയിക്കുന്നത്. അതുകൊണ്ടാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടത്തിന് ശേഷവും സേവന പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. വിശ്വാസ പ്രമാണങ്ങളിൽ അചഞ്ചലമായ പ്രതിബദ്ധത പുലർത്തുമ്പോൾ പ്രായോഗിക തലത്തിൽ ഊന്നിയുള്ള കൂട്ടായ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇനിയുള്ള കാലത്തും ടോമച്ചന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. ടോമച്ചന് ആയുരാരോഗ്യ സൗഖ്യം ആശംസിക്കുന്നു. നന്ദി. ടോമച്ചന് സംസ്ഥാന നഗരിയിൽ വെച്ച് നൽകുന്ന ഈ സ്വീകരണ യോഗത്തിൽ നമ്മളെല്ലാം പങ്കെടുക്കുന്നത് വളരെയേറെ ആശ്വാസത്തോടും സന്തോഷത്തോടും കൂടിയാണ്. ഇന്ത്യ മുഴുവൻ കാത്തിരുന്ന ഒരു വാർത്തയാണ് ടോമച്ചൻ്റെ മോചനം. ആ വാർത്ത എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ അതിർത്തികൾക്കും അതീതമായ രീതിയിൽ സ്വാഗതം ചെയ്ത ഒന്നായി. അച്ഛന് ആയുസ്സും ആരോഗ്യവും ദൈവം നൽകട്ടെ. അച്ഛൻ്റെ ഈ നല്ല മനസ്സ് ഈ സമൂഹത്തിന് ഏറ്റവും വിലപ്പെട്ട സേവനങ്ങൾ അർപ്പിക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ടോമച്ചൻ്റെ മുമ്പിൽ മരണപ്പെട്ട കന്യാസ്ത്രീകളെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു, നമിക്കുന്നു. മരണം എപ്പോഴും മുമ്പിലാണ്. ഇതുപോലൊരു മരണം എപ്പോഴും സംഭവിക്കാം. 556 ദിവസം തീ നിന്ന് മരണത്തെ മുന്നിൽ കണ്ട് ഇന്ന് ജീവന്റെ പടവിലേക്ക് കയറി വന്ന പ്രിയപ്പെട്ട അച്ഛനെ നമുക്ക് തന്നതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രാർത്ഥന വളരെ ശക്തിയാണ്. പ്രയർ ഇസ് പവർ. അത് അനുഭവിച്ചറിയുവാൻ ഇത് നമുക്കിടയാം. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഉള്ള വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുന്നതിനും
കർത്താവ് കാണിച്ചു തന്ന സ്നേഹത്തിന്റെ മാർഗം ലോകത്തിന് വീണ്ടും കാണിച്ചു കൊടുക്കാനും ശത്രുക്കളെ സ്നേഹിപ്പാനും ശത്രുത ഇല്ലാതാക്കുവാനും ഈ വിടുതൽ നമുക്കും അനുഗ്രഹമാവട്ടെ. പ്രിയപ്പെട്ട രാമച്ചനെ ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ എല്ലാം കൈവിട്ട് എല്ലാ ആശകളും കൈവിട്ട് ഇരിക്കുമ്പോഴാണ് അദൃശ്യനായിട്ടുള്ള ഈശ്വരന്റെ ദൈവത്തിന്റെ കരങ്ങൾ നമ്മളെ പുൽകുന്നത്. തീർച്ചയായും നമ്മുടെ ഒരു മാതൃകയായി, ലോകത്തിനൊരു മാതൃകയായി അച്ഛൻ്റെ ആ സൗമ്യമായിട്ടുള്ള ആ പെരുമാറ്റം, അത് തന്നെയാണ് ആ തിദീക്ഷയുടെ ഈശ്വരന്റെ ഒരു അനുഗ്രഹമായി നമ്മൾ കാണേണ്ടത്. നമ്മൾക്കെല്ലാം പ്രചോദനം നൽകിക്കൊണ്ട് അച്ഛന് എല്ലാവിധമായിട്ടുള്ള ആയുരാരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് മനസ്സിന്റെ മേലിലും എന്റെ പേരിലും പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കൾ നിർത്തുന്നു. ഭീകരതയ്ക്ക് ഒരു മതവുമായും ഒരു വിശ്വാസവുമായും ബന്ധമില്ല. ഭീകരതയ്ക്ക് സാമ്രാജ്യത്വ താല്പര്യങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ താല്പര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഈ ഭീകരതയെ നമുക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കണമെങ്കിൽ തോമച്ചനെ പോലുള്ള ക്ഷമാശൈലിയുള്ള പ്രവർത്തകർ അതല്ലെങ്കിൽ പ്രബോധകന്മാരെ, സുവിശേഷവാഹകർ ഇനിയും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അവരുടെ മാതൃകയിൽ മുന്നോട്ട് പോകുവാൻ ജഗദീശ്വരൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ അച്ഛന്റെ ആ ഒരു സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ സ്നേഹവും ആദരവും ഒക്കെ നമ്മൾ അർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം അല്പം കൂടി എന്നാണ്. ദൈവം ഒരു രണ്ടാം മൂടും അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു. നമ്മള് വളരെയേറെ സ്നേഹവും ആദരവും അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കുന്ന ധ്യാനിക്കുന്ന വേളയാണിത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. കൂടുതൽ നന്മകൾ ഈ സമൂഹത്തിനും സഭയ്ക്കും ചെയ്യുവാൻ അദ്ദേഹത്തിന് ദൈവം കൂടുതൽ ആരോഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങളിൽ നിന്ന് പഠിച്ച പ്രാർത്ഥനാശീലവും സഹനശീലവും സേവന മനോഭാവവും എല്ലാറ്റിനും ഉപരിയായിട്ട് ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്നേഹ സംസ്കാരത്തിൻ്റെ ഒരു പശ്ചാത്തലവും, ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബഹുമാനപ്പെട്ട തോമസിന് അത് സാധിച്ചിട്ടുണ്ട്. അതിജീവനത്തിന്റെ ഭാഷ ഈ നാല് കാര്യങ്ങളിലാണ് എന്നാണ് അച്ഛൻ ഇത്രത്തോളം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു അനുഭവത്തിൽ നിന്നും അച്ഛനെ കുറിച്ച് എനിക്ക് പറയുവാൻ സാധിക്കുന്നത്. ഞാൻ ഇവിടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുവെങ്കിൽ അത് ദൈവ കൃപ തന്നെ. ദൈവം എന്നെ സംരക്ഷിച്ചു എങ്കിൽ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ത്യാഗം സഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. കാരണം ഇവിടെ പ്രാസംഗികരെ പലരും പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പുകാരെ ഒരു വ്യക്തിയെ കൊണ്ടുപോയാൽ തിരിച്ചു വരുമോ ദ്രോഹിക്കാതെ വിടുമോ എന്നുള്ളതെല്ലാം വളരെ സംശയകരമാണ്. തിരിച്ചു വരുമോ എന്ന് കൂടെ സംശയിക്കേണ്ട ഒരു കാര്യം. പ്രാർത്ഥനയുടെ ആയുധം എടുത്ത് എല്ലാവർക്കും ഒറ്റക്കെട്ടായി വീണ്ടും പ്രാർത്ഥിച്ചാൽ ഈ ലോകത്തിലുള്ള യുദ്ധങ്ങള്, കലഹങ്ങള്, ആഭ്യന്തര യുദ്ധമാകട്ടെ, മറ്റു യുദ്ധങ്ങളാകട്ടെ, വിദ്വേഷം വെച്ചു പുലർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാകട്ടെ, അതെല്ലാം ഇല്ലാതാക്കുവാൻ തീർച്ചയായും സാധിക്കും. കൂടുതൽ ശാന്തിയും സമാധാനവും സന്തോഷവും നമ്മുടെ ഈ ലോകം മുഴുവനും ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഉണ്ട് എന്ന് തോന്നുന്നു. ഞാനത് നിങ്ങളുടെ സഹകരണം ആവശ്യപ്പെടുന്നു. അതായിരിക്കും ഒരുപക്ഷെ ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ എന്ന് തോന്നുന്നു. പ്രാർത്ഥിച്ച് ത്യാഗമനുഭവിച്ച് പ്രാർത്ഥിച്ച എല്ലാവർക്കും, എല്ലാ മതസ്ഥർക്കും, എല്ലാ സമൂഹ നേതാക്കൾക്കും, ആത്മീയ നേതാക്കൾക്കും, എല്ലാവർക്കും, അല്ലെ മാർപ്പാപ്പുകൾ താഴ്ന്ന കൊച്ചു ശിശു വരെയുമുള്ളവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ ലോകത്തിൽ ശാന്തി സമാധാനം വരുത്തുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കും.